നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവജാത ശിശുവിനെ അടക്കം രണ്ടുപേരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പുറത്തു വരുന്നത് നടക്കുന്ന വിവരങ്ങൾ. കൊല്ലപ്പെട്ട വിജയിൻ്റെയും കുടുംബത്തിൻ്റെയും അന്ധവിശ്വാസം മുതലെടുത്ത് വീട്ടിൽ കയറിക്കൂടിയ നിതീഷ് മൂലം രണ്ട് ജീവനാണ് നഷ്ടമായത്. കാഞ്ചിയാർ പഞ്ചായത്തിലെ കാക്കാട്ടുകടയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വിഷ്ണുവിൻ്റെ പിതാവ് എൻ ജി വിജയൻ, വിഷ്ണുവിൻ്റെ സഹോദരിയുടെ നവജാത ശിശു എന്നിവരെയാണ് നിതീഷ് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത്. വിജയനെ കുഴിച്ചിട്ടെന്ന് സംശയിക്കുന്ന വീടിൻ്റെ തറ ഇന്ന് പോലീസ് പൊളിച്ചു പരിശോധിക്കും. വിജയൻ്റെ മകളിൽ നിതീഷിനുണ്ടായ ആൺകുഞ്ഞിനെ 2016 ജൂലൈയിലാണ് കൊലപ്പെടുത്തിയത്. നിതീഷും കുട്ടിയുടെ മാതാവുമായ യുവതിയും വിവാഹിതരല്ല. നവജാത ശിശുവിൻ്റെ മൃതദേഹം കട്ടപ്പന നാഗര ജംഗ്ഷനിൽ ഇവർ മുൻപ് താമസിച്ചിരുന്ന വീട്ടിലെ തൊഴുത്തിൽ കുഴിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഈ കേസിൽ വിജയന്റെ മകനും വിഷ്ണുവും പ്രതികളാണ്. വിജയന്റെ മകളുടെ കൈക്കുള്ള ബുദ്ധിമുട്ട് പൂജയിലൂടെ മാറ്റാമെന്ന് വിശ്വസിപ്പിച്ചാണ് നിതീഷ് ഈ കുടുംബത്തിൽ എത്തിയതെന്നാണ് വിവരം. അതിനുശേഷം നിതീഷിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർ ജീവിത രീതി വരെ മാറ്റിയപ്പോൾ ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമെല്ലാം അകലം പാലിച്ചു. ഒടുവിൽ വാടക വീടുകൾ മാറി മാറി താമസിക്കാൻ തുടങ്ങിയതോടെ ഇവരെ കാണാതായെന്ന് വ്യക്തമാക്കി. ഒരു ഘട്ടത്തിൽ വിജയന്റെ സഹോദരി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. അതിനുശേഷം കട്ടപ്പനയിൽ ഒരു ബന്ധു വിജയനെ മറ്റും കണ്ടതായി അറിയിച്ചതോടെയാണ് അവർ ജീവനോടെയുണ്ടെന്ന് ബന്ധുക്കൾ മനസ്സിലാക്കിയത്. വിജയന്റെ മകൾക്ക് പ്രത്യേക ശക്തിയുണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് നിതീഷ് ഇവരെ പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റിയതെന്നാണ് വിവരം. മറ്റുള്ളവരുമായി ഇടപഴകിയാൽ ശക്തി ക്ഷയിക്കുമെന്നാണത്രേ ഇയാൾ വിശ്വസിപ്പിച്ചിരുന്നത്. വിജയനെയും കുടുംബത്തെയും എല്ലാ വിധത്തിലും സ്വാധീനിക്കാൻ നിതീഷിന് സാധിച്ചത് പൂജകളിലും മറ്റുമുള്ള ചെറിയ അറിവും അവരുടെ അന്ധവിശ്വാസവും മൂലമാണ്. രണ്ടുപേരുടെ ജീവൻ നഷ്ടമായിട്ടും അക്കാര്യങ്ങൾ പുറത്തു വരാതിരുന്നതും ഈ കുടുംബത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണെന്നാണ് വിവരം. വിജയന്റെയും കുടുംബത്തിന്റെയും വീടും സ്ഥലവും വൻ തുകയ്ക്ക് വിറ്റതായി വിവരമുണ്ടെങ്കിലും ആ പണം എന്തു ചെയ്തെന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. ആ പണം മുഴുവൻ ചെലവാക്കിയെന്ന് നിതീഷിൽ നിന്ന് പോലീസിന് ലഭിച്ച സൂചന എന്നാണ് വിവരം. വിജയനെയും നവജാത ശിശുവിനെയും കൊലപ്പെടുത്തിയതിന് നിതീഷിനെതിരെ 2 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുഞ്ഞിനെ കുഴിച്ചിട്ട സ്ഥലത്തും പരിശോധന നടത്തിയേക്കും. വിജയനെയും കുഞ്ഞിനെയും കൊലപ്പെടുത്തിയത് താനാണെന്ന് നിതീഷിന്റെ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. വിജയനെ കക്കാട്ടുകടയിൽ ഇവർ താമസിച്ചിരുന്ന വീടിനുള്ളിൽ കുഴിച്ചിട്ടതായാണ് നിതീഷ് പറയുന്നത്. 2016ലാണ് നിതീഷ് 5 ദിവസം മാത്രം പ്രായമുണ്ടായിരുന്ന പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. വിജയന്റെ സഹായത്തോടെ ശ്വാസം മുട്ടിച്ചു കൊന്നുവെന്നാണ് മൊഴി. മുമ്പ് താമസിച്ചിരുന്ന സാഗർ ജംഗ്ഷനിലുള്ള വീടിന് സമീപമാണ് കുഞ്ഞിനെ കുഴിച്ചിട്ടത്. ഗന്ധർവന് നൽകാനെന്ന പേരിലാണ് അമ്മയുടെ പക്കൽ നിന്നും കുട്ടിയെ വാങ്ങിയത്. വിഷ്ണുവിനും കുടുംബത്തോടുമൊപ്പം താമസം ആരംഭിച്ചതിനു ശേഷം വിഷ്ണുവിന്റെ സഹോദരിയുമായി നിതീഷ് അടുപ്പത്തിലാവുകയായിരുന്നു. വിവാഹത്തിന് മുമ്പ് കുഞ്ഞുണ്ടായതിനാലാണ് കൊലപ്പെടുത്തിയതെന്നാണ് നിഗമനം. 8 മാസം മുമ്പാണ് വിജയനെ കൊലപ്പെടുത്തി കക്കാട്ടുകടയിലെ വീടിനുള്ളിൽ കുഴിച്ചിട്ടത്. അസുഖങ്ങൾ മൂലം വിജയന് പണിക്ക് പോകാത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചാണ് നിതീഷ് വിജയനെ കൊലപ്പെടുത്തിയത്. ഒട്ടേറെ ദുരിതങ്ങൾ നിറഞ്ഞതാണ് ഇവർ താമസിച്ചിരുന്ന കക്കാട്ടുകടയിലെ വീട്. 8 മാസം മുമ്പാണ് ഇവർ ഈ വീട് വാടകയ്ക്കെടുത്തത്. വീട്ടിലുണ്ടായിരുന്ന വിഷ്ണുവിന്റെ അമ്മയും സഹോദരിയെയും പുറത്തു കണ്ടില്ലെന്ന് അയൽവാസികളും പറഞ്ഞു. മോഷണ ശ്രമത്തിനിടെ പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള വിഷ്ണുവിനെ ആശുപത്രി വിട്ട ശേഷം കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. വിഷ്ണുവിന്റെ സുഹൃത്തും ദുർമന്ത്രവാദിയുമാണ് നിതീഷ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.